നമസ്കാരം. വെൽക്കം ടു റൂബറൂ റോഷ്നി ബൈ ക്യൂ പോസിറ്റീവ്. മത്സര പരീക്ഷകളിൽ ചോദിക്കുന്ന ആർട്ട് ആൻഡ് കൾച്ചർ വിഭാഗത്തെ കുറിച്ചാണ് ഈ പരിപാടി. ഇന്ന് നമ്മൾ ആർട്ട് ആൻഡ് കൾച്ചറുമായി ബന്ധപ്പെട്ട മ്യൂസിക് അഥവാ സംഗീതം എന്ന വിഭാഗത്തിൽ പ്രധാനമായി ചോദിക്കുന്ന ഏരിയകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സംഗീതം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഇന്ത്യൻ സംഗീതമാണ്. ഇന്ത്യൻ സംഗീതത്തിൽ നമുക്ക് ശാസ്ത്രീയ സംഗീതമുണ്ട്, നാടോടി പാട്ടുകൾ അഥവാ ഫോക്ക് സംഗീതവും ഉണ്ട്. നമ്മൾ ഒരു മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ സംഗീത വിഭാഗത്തിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ആദ്യമായി നമുക്ക് ശാസ്ത്രീയ സംഗീതത്തെക്കുറിച്ച് നോക്കാം. ഇന്ത്യൻ ശാസ്ത്രീയ സംഗീതത്തിന് രണ്ട് വിഭാഗങ്ങൾ, ഹിന്ദുസ്ഥാനി സംഗീതം, കർണാട്ടിക് സംഗീതം. ഹിന്ദുസ്ഥാനി സംഗീതം എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഹിന്ദുസ്ഥാനി സംഗീതത്തിന് ധാരാളം വിഭാഗങ്ങളുണ്ട്. ഇതിൽ ഏറ്റവും പ്രാചീനം എന്ന് വിശേഷിപ്പിക്കാവുന്നത് ധ്രുപദ് ആണ്. അതായത് ഇന്ത്യയിൽ പണ്ടു മുതലേ നമ്മളിപ്പോൾ നോർത്ത് ഇന്ത്യ എന്ന് പറയുന്ന ഭാഗത്ത് ആളുകൾ അവിടെ ഉപയോഗിച്ചിരുന്ന ശാസ്ത്രീയ സംഗീതത്തിലെ ഏറ്റവും ആദ്യത്തെ ഒരു രീതിയാണ് ഈ പറഞ്ഞ ധ്രുപദ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന അക്ബർ ചക്രവർത്തിയുടെ കൊട്ടാരം ഗായകനായിരുന്ന താൻസൻ ധ്രുപദിൽ വളരെ പ്രഗത്ഭനായിരുന്നു. ധ്രുപദ് ഭക്തിപ്രധാനമാണ്. മാത്രമല്ല പലപ്പോഴും സംസ്കൃതത്തിലും മറ്റുമുള്ള മന്ത്രങ്ങളും മറ്റും ഇതിൻ്റെ ഭാഗമായി ആലപിക്കപ്പെടാറുണ്ട്. ധ്രുപദ് കഴിഞ്ഞാൽ ഖയാൽ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. ഇത് ഇന്ത്യയിൽ മുഗൾ സാമ്രാജ്യത്തിൻ്റെ വരവോടുകൂടിയാണ് ഈ ഒരു വിഭാഗം ഹിന്ദുസ്ഥാനി സംഗീതത്തിലേക്ക് ചേർക്കപ്പെട്ടത്. ഇതിനു പുറമെ തുമ്രി. തുമ്രി പ്രണയ പ്രധാനമായ ഗാനങ്ങളാണ്. കൂടുതലും സ്ത്രീകളാണ് തുമ്രി ആലപിക്കാറുള്ളത്. പിന്നെ ഖവ്വാലി എന്ന് പറയുന്ന ഒരു വിഭാഗം. ഖവ്വാലി സംഘം ചേർന്നുള്ള ആലാപന രീതിയാണ്. ഇന്ത്യയിലെ പല പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലും, ഉദാഹരണമായി അജ്മീറിലുള്ള ഖ്വാജ മൊഹിനുദ്ദീൻ ചിസ്തിയുടെ ദർഗ മുതലായ സ്ഥലങ്ങളിൽ ഖവ്വാലികൾ അവതരിപ്പിക്കപ്പെടാറുണ്ട്. ഖവ്വാലികൾ ഒരുപാട് തവണ സിനിമകളിലും മറ്റും നമ്മൾ കണ്ടിട്ടുണ്ട്. എ ആർ റഹ്മാൻ തന്നെ ഒരുപാട് സിനിമകളിൽ, ഉദാഹരണമായി ജോധ അക്ബറിൽ, അതുപോലെ ഫിസ എന്ന് പറയുന്ന ഒരു സിനിമയിൽ, ഇങ്ങനെയുള്ള സിനിമകളിലെല്ലാം തന്നെ ഈ കൂട്ടമായിട്ട് ആലപിക്കുന്ന ഖവ്വാലി പ്രകടനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. കുറെ കൂടെ ലളിതമായ ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ മറ്റൊരു വിഭാഗമാണ് ഗസൽ. ഗസൽ എന്ന് പറയുന്നത് ഇതുപോലെ നമ്മൾ മലയാളത്തിൽ ലളിതഗാനം എന്നൊക്കെ പറയാവുന്ന തരത്തിൽപ്പെട്ട ഗാനങ്ങളാണ്. ഗസലുകളും ധാരാളമായി സിനിമകളിലും ഉപയോഗിച്ചിട്ടുണ്ട്. മലയാളത്തിൽ പോലും നമുക്ക് മലയാളം ഗസലുകൾ പോലും നമുക്കിപ്പോൾ ലഭ്യമാണ്. അപ്പോൾ ഹിന്ദുസ്ഥാനി സംഗീതം എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ ശാഖകളെക്കുറിച്ച്, അവയുടെ പേരുകളെക്കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടാവുക എന്നതാണ് മുഖ്യമായിട്ടുള്ളത്. ഇവിടെ നിന്ന് നമ്മൾ കർണാട്ടിക് സംഗീതം എന്ന്, നമ്മൾ കർണാടക സംഗീതം എന്നൊക്കെ പറയുന്ന സൗത്ത് ഇന്ത്യയിലെ സംഗീത രീതിയിലേക്ക് വരികയാണെങ്കിൽ, കർണാട്ടിക് സംഗീതം നമ്മൾ പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട ചില പ്രധാന വ്യക്തികളുടെ പേരാണ്. ഏറ്റവും പ്രധാനി ത്യാഗരാജർ തന്നെ. കർണാടക സംഗീതം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ആദ്യത്തെ പേര് ത്യാഗരാജർക്ക് പുറമെ നമ്മൾ മുത്തുസ്വാമി ദീക്ഷിതർ, ശ്യാമശാസ്ത്രികൾ എന്നിങ്ങനെ രണ്ട് പേരുടെ പേരാണ് കൂട്ടത്തിൽ പറയാറ്. ഇവർ മൂന്ന് പേരും ചേർന്ന് കർണാടക സംഗീതത്തിലെ ത്രിമൂർത്തികൾ എന്ന് അറിയപ്പെടുന്നു. പ്രധാനമായും ഒരു പരീക്ഷയുടെ ആംഗിളിൽ നോക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പേരുകൾ ഇവരൊക്കെയാണ്. പക്ഷേ അത്ര നമ്മൾ കേട്ടിട്ടില്ലാത്ത ഒരു സംഗീതജ്ഞന്റെ പേര് സിവിൽ സർവീസ് പരീക്ഷയിൽ ഒരിക്കൽ ചോദിച്ചിരുന്നു. അന്നമാചാര്യ എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ചായിരുന്നു ചോദ്യം. അന്നമാചാര്യ ശരിക്കും തിരുപ്പതിയിലെ വെങ്കടേശ്വരന്റെ ഭക്തനായിരുന്നു. നമ്മൾ കർണാടക സംഗീതത്തിൽ കീർത്തനങ്ങൾ എന്ന് പറയുന്ന ഭക്തിരസപ്രധാനമായിട്ടുള്ള ഗാനങ്ങൾ ആദ്യമായി അവതരിപ്പിച്ചത് ഇദ്ദേഹമാണെന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഈ അന്നമാചാര്യനെ കുറിച്ച് ആ വർഷം ചോദ്യം വരാൻ കാരണം, ആ പത്രത്തിൽ ആ ഇടയ്ക്ക് ഈ തിരുപ്പതി ദേവസ്ഥാനവുമായി ബന്ധപ്പെട്ട് അന്നമാചാര്യരെ കുറിച്ചൊരു ലേഖനം വന്നതിൻ്റെ പുറത്താണ് ഇങ്ങനെയൊരു ചോദ്യം വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഏറ്റവും
പ്രധാനമായിട്ടുള്ള ചില വാക്കുകളും വ്യക്തികളും അറിഞ്ഞിരിക്കുന്നതോടൊപ്പം തന്നെ പത്രത്തിൽ, പ്രത്യേകിച്ചും ഞാൻ ഉദ്ദേശിച്ചത് ഹിന്ദു ദിനപത്രമാണ്. ഹിന്ദു പത്രത്തിൽ ഈ ആർട്ട് ആൻഡ് കൾച്ചർ വിഭാഗം എല്ലാ വെള്ളിയാഴ്ചയും സപ്ലിമെന്റിൽ അതിനെക്കുറിച്ച് വരാറുണ്ട്. അപ്പോൾ അതിൽ സാന്ദർഭികവശമായി ഇതുപോലെ ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റിനെയോ മറ്റോ പരാമർശിച്ചു കണ്ടാൽ അവരെക്കുറിച്ച് ചോദ്യ പേപ്പറിൽ ചോദ്യം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ആർട്ട് ആൻഡ് കൾച്ചറിലെ സംഗീത വിഭാഗം തയ്യാറെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത്. ഈ ഹിന്ദു പത്രത്തിൽ ഇതുപോലെയുള്ള ലേഖനങ്ങളോ വല്ലതും വരികയാണെങ്കിൽ അതിൽ പരാമർശിക്കുന്ന വ്യക്തികളെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഞാൻ നേരത്തെ ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ വിഭാഗങ്ങളെ കുറിച്ച് പറഞ്ഞു, അത്തരത്തിലുള്ള വല്ല സംഭവങ്ങളും വരികയാണെങ്കിൽ അത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നമുക്ക് വളരെ സഹായകമാണ്. ഇനി ശാസ്ത്രീയ സംഗീതത്തിൽ നിന്ന് ഫോക്ക് സംഗീതത്തിലേക്ക് കടന്നാൽ ഇന്ത്യയിൽ ഒട്ടനവധി ഫോക്ക് മ്യൂസീഷ്യൻസ് ഉണ്ട്. അപ്പോൾ അതിലേറ്റവും പ്രസിദ്ധരായ ഒരു ആളുകളെ കുറിച്ച് യു പി എസ് സി സിവിൽ സർവീസ് പരീക്ഷയിൽ ഒരിക്കൽ ചോദിച്ചിരുന്നു. മംഗനിയാർസ് എന്ന് പറയുന്ന രാജസ്ഥാനിലെ ഡെസേർട്ട് മ്യൂസീഷ്യൻസ്, അതായത് രാജസ്ഥാൻ മരുഭൂമിയിലെ സംഗീതജ്ഞർ, മുസ്ലിം മതവിശ്വാസികളും എന്നാൽ ഹിന്ദു ദൈവങ്ങളെ സ്തുതിച്ചു പാടുന്നവരുമായ മംഗനിയാർസിന്റെ സംഗീതം ഇതും പല സിനിമകളിലും ഉപയോഗിച്ചിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് വിവാദം സൃഷ്ടിച്ച പത്മാവത് എന്ന സിനിമയിലെ ഘൂമർ എന്ന് പറയുന്ന ദീപിക പദുക്കോൺ നൃത്തം ചെയ്യുന്ന ഗാനത്തിന്റെ തുടക്കത്തിലുള്ള ആ ഒരു പുരുഷ ശബ്ദത്തിലുള്ള ആലാപനം ഒരു മംഗനിയാർ ഗായകന്റേതാണ്. ഈ മംഗനിയാർസിനെ കുറിച്ച് മാത്രമേ യു പി എസ് സി ഇതുവരെ ഫോക്ക് വിഭാഗത്തിൽ നിന്ന് ചോദിച്ചിട്ടുള്ളൂ. ഇതിനു പുറമെ സൂഫി സംഗീതത്തെ കുറിച്ചും ഒരു ചോദ്യമുണ്ടായിരുന്നു. സൂഫി സംഗീതം എന്ന് പറയുമ്പോൾ ആ ഒരു പാടി ദൈവത്തോട് ഒരു ബന്ധം സ്ഥാപിക്കുക, അല്ലെങ്കിൽ ദൈവവും ഞാനും ഒന്നാണെന്നുള്ള ആ ഒരു ഫിലോസഫിയും അതുമായി ബന്ധപ്പെട്ട ആശയങ്ങളും വരുന്ന ഗാനങ്ങളാണ് സൂഫി സംഗീതത്തിലുള്ളത്. ഇതും ധാരാളമായി ഹിന്ദി സിനിമകളിലും മറ്റും ഉപയോഗിച്ച് കണ്ടിട്ടുള്ളതാണ്. ഇന്ത്യയിലെ ഫോക്ക് മ്യൂസീഷ്യൻസിന്റെ കാര്യം പറയുമ്പോൾ മംഗനിയാസിനെ പോലെ തന്നെ ഡെസേർട്ട് മ്യൂസീഷ്യൻസ് ആണ് ലങ്കാസ്. രണ്ടുപേരുടെയും ആലാപന രീതിയും മറ്റും വളരെ സാമ്യമുള്ളതാണ്. മറ്റ് നമ്മൾ സംഗീതജ്ഞർ എന്നുള്ളതിനേക്കാളും മറ്റ് നൃത്തവുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ടിട്ടുള്ളതാണ് നമ്മുടെ മറ്റ് പല ഈ ഫോക്ക് ആർട്ടുകളും. അവയെ നമ്മൾ നൃത്തവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എപ്പിസോഡിൽ കവർ ചെയ്യുന്നതാണ്. അപ്പോൾ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞുകൊള്ളട്ടെ, ഞാൻ കുറച്ച് വാക്കുകൾ പറഞ്ഞു, കുറച്ച് ആളുകളുടെ പേരുകൾ പറഞ്ഞു. ഇവരുടെ എല്ലാം തന്നെ വീഡിയോകൾ യൂട്യൂബിൽ ലഭ്യമാണ്. ഇതിനു പുറമെ നമ്മുടെ കേരളത്തിലാണെങ്കിൽ ഗവൺമെന്റ് മൺസൂൺ സംഗീതോത്സവം എന്ന് പറഞ്ഞ് തിരുവനന്തപുരത്ത് എല്ലാ വർഷവും ഈ പറഞ്ഞ കലാകാരന്മാരെ വിളിച്ച് പരിപാടികൾ നടത്താറുണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള പാട്ടുകളും മറ്റും കേൾക്കുകയും കൂടെ ചെയ്തിട്ടുള്ളതാണെങ്കിൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഒരിക്കലും ഒരു പ്രയാസമാവുകയില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒരുപാട് ആഴത്തിൽ പോകേണ്ടതില്ല. പക്ഷേ ഈ പേരുകൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത് എന്താണ് എന്നുള്ളതിനെ കുറിച്ചൊരു സാമാന്യ ജ്ഞാനമുണ്ടെങ്കിൽ ഈ മത്സര പരീക്ഷകളിലെ സംഗീത സംബന്ധിയായ ചോദ്യങ്ങൾ ഉത്തരം പറയുന്നത് വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിൽ വെക്കുക, പാട്ടുകൾ കേൾക്കുക, വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഈ ചോദ്യങ്ങൾ കവർ ചെയ്യാൻ പറ്റും. അടുത്ത എപ്പിസോഡിൽ നമ്മൾ ആർട്ട് ആൻഡ് കൾച്ചറിലെ മറ്റൊരു സെഗ്മെന്റ് കവർ ചെയ്യുന്നതാണ്. അതുവരേക്കും സ്റ്റേ പോസിറ്റീവ്, ക്യൂ പോസിറ്റീവ്.